നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള മൂന്നാം അവസ്ഥ കണ്ടെത്തിയെന്ന് ശാസ്ത്രജ്ഞർ. വാഷിംഗ്ടൺ സർവകലാശാലയിലെ പ്രൊഫസർ പീറ്റർ നോബിൾ, കാലിഫോർണിയയിലെ സിറ്റി ഓഫ് ഹോപ്പ് നാഷണൽ മെഡിക്കൽ സെന്ററിലെ അലക്സ് പ്രജിറ്റ്കോവ് എന്നിവരാണ് പുതിയ കണ്ടെത്തലിന് പിന്നിൽ. ഇതോടെ ക്ലിനിക്കൽ മരണത്തിന് പുതിയ നിർവചനം വേണ്ടി വന്നേക്കും. നിലവിലുള്ള മാനദണ്ഡ പ്രകാരം മരണമായി കണക്കാക്കുന്ന അവസ്ഥയിൽ കോശങ്ങൾ തുടർന്നും പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ. ജീവിതകാലത്ത് ഇല്ലാതിരുന്ന കഴിവുകൾ ഈ ഘട്ടത്തിൽ ചില കോശങ്ങൾക്ക് ലഭിക്കുമത്രേ. മനുഷ്യരുടേത് ഉൾപ്പെടെയുള്ള മൃതദേഹ കോശങ്ങളിലായിരുന്നു പരീക്ഷണം. തുടർ പരീക്ഷണങ്ങൾ നിയമപരമായ മരണത്തെ പുനർനിർവചിക്കുന്നതിൽ കലാശിക്കുമെന്ന് വാഷിംഗ്ടൺ സർവകലാശാലയിലെ പ്രൊഫസർ പീറ്റർ നോബിൾ വ്യക്തമാക്കി. ജീവിതവും മരണവും പരമ്പരാഗതമായി വിപരീതമായാണ് വീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ മരിച്ചവരുടെ ജീവിയുടെ കോശങ്ങളിൽ നിന്ന് പുതിയ മൾട്ടി സെല്ലുലാർ ജീവരൂപങ്ങളുടെ ആവിർഭാവം ജീവിതത്തിന്റെയും മരണത്തിന്റെയും പരമ്പരാഗത അതിരുകൾക്കപ്പുറത്തുള്ള ഒരു മൂന്നാം അവസ്ഥയെ പരിചയപ്പെടുത്തുന്നു. ചില കോശങ്ങൾക്ക് പോഷകങ്ങൾ, ഓക്സിജൻ, ബയോ ഇലക്ട്രിസിറ്റി എന്നിവ നൽകുമ്പോൾ മരണശേഷം പുതിയ പ്രവർത്തനങ്ങളായുള്ള മൾട്ടി സെല്ലുലാർ ജീവികളായി രൂപാന്തരപ്പെടാനുള്ള കഴിവുണ്ട് എന്ന് പ്രൊഫസർ നോബിൾ കുറിക്കുന്നു. ഒരു ജീവി മരിച്ചതിനു ശേഷം പുതിയ രൂപങ്ങളിൽ നിലനിൽക്കാനുള്ള കോശങ്ങളെ കഴിവാണ് ഗവേഷകർ ശ്രദ്ധിച്ചത്. ഇത്തരം കോശങ്ങൾക്ക് സ്വയം നിലനിൽക്കാൻ മാത്രമല്ല സ്വയം നന്നാക്കാനും അടുത്തുള്ള പരിക്കേറ്റ നാഡീകോശങ്ങളെ നന്നാക്കാനും കഴിയും. ജീവിതത്തിൽ നിലവിലില്ലാത്ത പുതിയ കോശ പ്രവർത്തനങ്ങളുടെ ഉദാഹരണങ്ങളാണ് ഇത്. പ്രായം, ആരോഗ്യം, ലിംഗഭേദം, ജീവി വർഗം തുടങ്ങിയ ഘടകങ്ങളും മൂന്നാം അവസ്ഥയെ സ്വാധീനിക്കും. മൃഗകോശങ്ങളുടെ മൂന്നാം അവസ്ഥയെക്കുറിച്ച് കാര്യമായ ഗവേഷണം വേണ്ടിവരുമെന്നും പ്രൊഫസർ പീറ്റർ നോബിൾ വ്യക്തമാക്കി. വർഷങ്ങളായി ജീവിതവും മരണവും വിപരീത ശക്തികളെ കാണുന്നു. എന്നിരുന്നാലും സമീപകാല കണ്ടെത്തലുകൾ ഈ അതിരുകൾക്കപ്പുറത്തുള്ള ഒരു മൂന്നാം അവസ്ഥ വെളിപ്പെടുത്തുകയാണ്. ഈ കണ്ടെത്തലുകൾ ജീവിതത്തെയും മരണത്തെയും കുറിച്ചുള്ള ദീർഘകാല ധാരണകളെ വെല്ലുവിളിക്കുകയും സെല്ലുലാർ പെരുമാറ്റത്തെക്കുറിച്ച് പുതിയ ഉൾക്കാഴ്ചകൾ നൽകുകയും ചെയ്യുന്നു. സാധാരണഗതിയിൽ ഒരു ജീവിയുടെ പ്രവർത്തനങ്ങളുടെ മാറ്റാനാവാത്ത വിരാമമായിട്ടാണ് ആ മരണം മനസ്സിലാക്കുന്നത്. എന്നിട്ടും അവയവദാനത്തിൽ ഉപയോഗിക്കുന്നത് പോലെ ചില കോശങ്ങൾ മരണാനന്തരം പ്രവർത്തിക്കുന്നത് തുടരുന്നു. ഇത് കൗതുകകരമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. ചില കോശങ്ങൾ മരണശേഷം എങ്ങനെ നിലനിൽക്കും? ഏതൊക്കെ സംവിധാനങ്ങളാണ് ഇത് പ്രാപ്തമാക്കുന്നത്? ഈ അന്വേഷണത്തിലാണ് ഗവേഷകർ പല കണ്ടെത്തലും നടത്തിയിരിക്കുന്നത്. ഈ മൂന്നാം അവസ്ഥയുടെ ശ്രദ്ധേയമായ ഉദാഹരണം ശാസ്ത്രജ്ഞർ ഒരു തവളയുടെ ഭ്രൂണകോശങ്ങൾ ഉൾപ്പെടുത്തിയാണ് വിവരിച്ചത്. ചത്ത തവളകളിൽ നിന്ന് ശാസ്ത്രജ്ഞർ ചർമ്മകോശങ്ങൾ വേർതിരിച്ച് ഒരു ലാബ് ഡിവിഷനിൽ വെച്ചു. അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ കോശങ്ങൾ സെനോബോട്ടുകൾ എന്നറിയപ്പെടുന്ന പുതിയ മൾട്ടി സെല്ലുലാർ ജീവികളെ പുനഃസംഘടിച്ചു. വേർതിരിച്ചെടുത്ത ചർമ്മകോശങ്ങൾക്ക് ലാബിലെ പെട്രി ഡിഷിന്റെ പുതിയ അവസ്ഥകളുമായി പൊരുത്തപ്പെടാൻ കഴിയുമെന്ന് ഗവേഷകർ കണ്ടെത്തുകയായിരുന്നു. സെനോബോട്ടുകൾ എന്ന് വിളിക്കപ്പെടുന്ന മൾട്ടി സെല്ലുലാർ ജീവികളായി സ്വയം പുനഃസംഘടിക്കപ്പെടുന്നു. മനുഷ്യ ശ്വാസകോശങ്ങൾക്ക് ചുറ്റും സഞ്ചരിക്കാൻ കഴിയുന്നതും പ്രവർത്തിക്കുന്നതും ഘടനാപരമുള്ളതുമായ ചെറിയ ബഹുകോശ ജീവികളായി സ്വയം കൂട്ടിച്ചേർക്കാൻ കഴിയുമെന്നും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. അവർക്ക് അവരുടെ ചുറ്റുപാടുകൾ നാവിഗേറ്റ് ചെയ്യാൻ മാത്രമല്ല സ്വയം നന്നാക്കാനും സമീപത്തുള്ള ന്യൂറോൺ സെല്ലുകൾക്ക് കേടുപാടുകൾ വരുത്താനും കഴിയും. ഒരുമിച്ച് നോക്കിയാൽ ഈ കണ്ടെത്തലുകൾ സെല്ലുലാർ സിസ്റ്റങ്ങളുടെ അന്തർലീനമായ പ്ലാസ്റ്റിറ്റിയെ പ്രകടമാക്കുകയും കോശങ്ങൾക്കും ജീവജാലങ്ങൾക്കും മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട വഴികളിലൂടെ മാത്രമേ പരിണമിക്കാൻ കഴിയൂ എന്ന ആശയത്തെ മാറ്റി ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു. കാലക്രമേണ ജീവിതം എങ്ങനെ രൂപാന്തരപ്പെടുന്നു എന്നതിൽ ജൈവിക മരണം ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്നാണ് മൂന്നാം അവസ്ഥ കാണിച്ചു തരുന്നത്.